സന്ദേശം തേടി നമ്മൾ എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് പൂജപ്പുരയിലാണ് നമ്മൾ ഉള്ളത്. ഈ യാത്ര പൂജപ്പുരയിലെത്തുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. കാരണം ഏറെ സമയമായി ഇവിടെ ആളുകൾ കാത്തു നിൽക്കുകയാണ് എന്നുള്ളതാണ്. ഒരു തിങ്ങി നിറഞ്ഞ ഒരു സദസ് അല്ലേ? തീർച്ചയായും തീർച്ചയായും. അത് ഫുട്ബോളിനോടുള്ള അവരുടെ അടിമുടി ആവേശത്തിന്റെ തെളിവാണ്. പൂജപ്പുരയിലെ ഫുട്ബോൾ തമ്പുരാൻ എന്ന് ഒരു പക്ഷെ ഇവിടുത്തെ നാട്ടുകാർ വിശേഷിപ്പിക്കുന്ന പ്രകാശ് സാർ നമുക്കൊപ്പം ചേരുകയാണ്. 1980 ഏഷ്യൻ യൂത്ത് ഫുട്ബോളിൽ ഇന്ത്യക്ക് വേണ്ടി ബൂട്ട് കെട്ടിയ പ്രകാശ് സാർ അതിനുശേഷം ഒട്ടനവധി ഫുട്ബോൾ ഗ്രൗണ്ടിൽ ആവേശം വിതച്ച അദ്ദേഹം ഇന്ന് സാർ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ നിറഞ്ഞ കയ്യടിയായിരുന്നു. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പൊ ഒരു ഫുട്ബോൾ ആഘോഷത്തിലാണ് നമ്മുടെ നാടൊന്നാകെ. അത് എങ്ങനെയാണ് തിരുവനന്തപുരത്ത്, എങ്ങനെയാണ് പൂജപ്പുരയിൽ, എങ്ങനെയാണ് പൂജപ്പുരയിലും തിരുവനന്തപുരത്ത് എന്താണെന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ തന്നെ കാണാം. അതെ, ഈ ആവേശം കെട്ടടങ്ങാതെ കാത്തു സൂക്ഷിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ കുഞ്ഞുങ്ങളെ, ഭാവി താരങ്ങളെ നമുക്ക് വളർത്താൻ വേണ്ട എല്ലാ നടപടികളും നമ്മുടെ ഈ ലോക്കൽ ആളുകളിൽ നിന്നും, നമ്മളുടെ സർക്കാരിൽ നിന്നും, മറ്റ് സ്പോർട്സ് അതോറിറ്റിയിൽ നിന്നും ലഭിക്കണമെന്നും, നിങ്ങളുടെ സാന്നിധ്യം, അതായത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമേ ഇതിന് കിട്ടുകയുള്ളൂ. കാരണം ഈ കൊച്ചു കുഞ്ഞുങ്ങളെ വളച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മളിപ്പം വെളിയിലത്തെ രാജ്യങ്ങളുടെ ഇതൊക്കെ പറയും, അതുപോലെയൊന്നും നമുക്ക് പോകാൻ സാധിക്കില്ല. എങ്കിലും ഈ കുട്ടികളെ ഒരു 10 കൊല്ലത്തേക്ക് ദത്തെടുത്താൽ ഭാവിയിൽ ഒരു 17 under 19 ടീമുകളെ നമുക്ക് വാർത്തെടുക്കാനും അതുവഴി നമുക്ക് ഇന്ത്യയിലെ ഭാവി ലോകകപ്പ് താരങ്ങളെ കണ്ടെത്തുവാനും സാധിക്കും. ഇത്രയും ആവേശം നിറഞ്ഞ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ, ആ മുഖങ്ങൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവരുടെ ആവേശം. അവരിത് ഈ ഇത് കെടാതെ നമ്മൾ സൂക്ഷിക്കണം. ഇനിയും വർഷങ്ങളോളം ഇവരെ ഇതേ നിലയിൽ ഇവരെ കൊണ്ടുപോകാമെങ്കിൽ, നല്ല കോച്ചുകളുടെ സംരക്ഷണത്തിൽ ഇവരെ വളർത്താമെങ്കിൽ ഇന്ത്യക്ക് നല്ല കായിക താരങ്ങളെ, അതായത് ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും മഹേഷ്, നമ്മൾ എത്രയോ ദിവസമായി റോഡ് കിക്കിന്റെ യാത്ര പലയിടങ്ങളിൽ പോകുന്നു, പക്ഷെ ഇത്രയധികം കുട്ടി താരങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല. കേരള റോളിംഗ് റോളർ സ്കേറ്റിംഗ് അക്കാദമി ടീം പൂജപ്പുരയുടെ കുട്ടികളാണ് നമ്മൾ വന്നപ്പോ ഇവരെല്ലാം ഇവിടെ റോളർ സ്കേറ്റിംഗിലായിരുന്നു അല്ലേ. രേഷ്മ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പൂജപ്പുര FC എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ക്ലബ്ബ് ഇവരുടെ ആത്മാവാണ്. ഇവിടെ വന്നപ്പം ചേട്ടന്മാര് മുഴുവൻ പൂജപ്പുര FC വേണ്ടി അങ്ങ് നിൽക്കുകയാണ്. ISL മാതൃകയിൽ ഇവിടെ ഒരു ടൂർണമെന്റ് വരെ നടന്നു എന്നുള്ളതാണ് അല്ലേ. എങ്ങനെയായിരുന്നു? എല്ലാ മാർച്ച് മാസം നമ്മൾ അവസാനം ISL മോഡലില് 120 പ്ലേയേഴ്സിനെ ലേലം വിളിച്ച് 10 ടീമുകൾ വെച്ച് നല്ല രീതിയിൽ നമ്മളൊരു ലീഗ് നടത്തുന്നുണ്ട്. PFPL, പൂജപ്പുര ഫുട്ബോൾ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞ സംഭവം, അതൊരു ട്രിവാൻഡ്രം സിറ്റിയിൽ നല്ല രീതിയില്ല. യൂട്യൂബ് ലൈവ് സഹിതം നമ്മൾ അടിപൊളിയായി ചെയ്യുന്ന സംഭവം, അതൊരു വൻ ആവേശമാണ്. പിന്നെ അത് ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ. നമ്മളെ വന്നിരിക്കുന്നതും സംസാരിക്കുന്നതും ലോകകപ്പിന്റെ ഒരു നാളുകളിലാണ്, നമുക്ക് അറിയാം അല്ലേ. അതിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. ഇവിടെ വന്ന് ജേഴ്സി ഇട്ട് കുറെ പേര് ബ്രസീലുകാരുണ്ട്, അർജന്റീനയുണ്ട്. ഞങ്ങൾ പറയാം സമയം തരാം. പൂജപ്പുരയിലെ ബ്രസീൽ ആരാധകർ ആരൊക്കെയാണ്? പൂജപ്പുരയിലെ അർജന്റീനക്കാർ ആരൊക്കെയാണ്? പൂജപ്പുരയിലെ CR7 പട ആരൊക്കെയാണ്? തുല്യ ശക്തികളാണ്. അതെ, അർജന്റീന, ബ്രസീൽ, ഒപ്പം പോർച്ചുഗൽ അല്ലാതെ വേറെ ഏതെങ്കിലും ടീമിന് ഫാൻസ് ഉണ്ടോ ഇവിടെ? ജർമ്മനിയാണ്. ഒറ്റയാൾ പട്ടാളം എന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. ഒറ്റയാൾ പട്ടാളം തന്നെയാണ്. ഒറ്റയാൾ പട്ടാളം, ഒറ്റക്ക് മതി മതി, ഒറ്റയ്ക്ക് മതി. നമ്മള് ഒരു തരി മതി എന്ന് പറഞ്ഞു മതി, നമ്മൾ ഈ കപ്പും കൊണ്ടേ പോകും, ഒരു സംശയമില്ല. ഇവരെടക്കിടക്ക് ജപ്പാൻ എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. ടീമാണ് അവര്. അവർ ഒരു കാരണവശാലും മുന്നോട്ട് ഒരു പോയിന്റുമായിട്ട് ഇപ്പൊ നിൽക്കുകയാണ് ഗ്രൂപ്പിനകത്ത്. ഇന്നത്തോടെ അതിന്റെ അവസാനം കഴിയാണ്. ഇനിയിപ്പോ നമ്മുടെ അർജന്റീന ഫാൻസ് ഇന്നൊരു കളിയുണ്ട്, ആ ഇന്നും കൂടെ ഉള്ളു ഈ ജേഴ്സി അവർക്ക് ഇടാവുന്ന ഒരു അവസരം. ഇന്ന് കഴിഞ്ഞാൽ അതുമില്ല. ഇന്ന് ഇരുട്ട് വെളുത്താൽ, ഇന്ന് ഇരുട്ടായി, ഇനി പകല് നേരം വെളുക്കുമ്പോ നമ്മൾ ഉണ്ടാവും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിന് ഇന്ന് തെളിവ് ബ്രസീലിനുള്ള, ബ്രസീലിനെ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഇന്ന് ആര് ഗോൾ അടിക്കും? ഇന്ന് എന്റെ അഭിപ്രായത്തിൽ മാർട്ടിനസ് ഒരു ഗോൾ സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒന്ന് മെസ്സി അടിക്കാനും ചാൻസ് ഉണ്ട്. മൊത്തം 2-0 ജയിക്കാൻ ചാൻസ് ഉണ്ട്. പോളണ്ടിനെ പൂട്ടും
എന്നാണ് പറയുന്നത്. പോളണ്ടിനെ പൂട്ടി സി ആർ സെവന്റെ ആളുകൾ ഇങ്ങ് വന്നേ ഓടരുത്. കടുത്ത സി ആർ സെവൻ ആരാധകനാണ്. പേരെന്താ? എന്തുകൊണ്ടാണ് ഈ സി ആർ സെവൻ ഇത്രയും സ്നേഹിക്കുന്നത്? അങ്ങനെ ഡ്രിബ്ലിംഗ് കളി എല്ലാം കൊണ്ടാണ് ഇഷ്ടപ്പെട്ടു. ഇവരൊക്കെ വൺ കോൺഫിഡൻസിലാണല്ലോ. അണ്ണനെ പിള്ളേർ ഉള്ളിടത്തോളം കാലം നമ്മള് കപ്പും കൊണ്ടേ പോകത്തുള്ളൂ. അണ്ണന്റെ പിള്ളേരുള്ളിടത്തോളം കാലം കപ്പും കൊണ്ടേ പോകും. അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും സ്വപ്നം കണ്ടുപിടിക്കുകയുള്ളൂ. കപ്പ് റൊണാൾഡോ തന്നെ കൊണ്ടുപോകും. നമ്മുടെ താരങ്ങൾ ഇവിടെ നിന്ന് ജയ് വിളിക്കുന്നുണ്ട്. റൊണാൾഡോ കൊണ്ടുപോകും കപ്പ്. ഇവിടെ മെസ്സിയുടെ ജേഴ്സി ഇട്ട കുട്ടികളുണ്ട് കേട്ടോ. മെസ്സിയോട് അത്രക്ക് ഇഷ്ടമാണോ? ഏസ് വീട്ടിൽ ഉപ്പേനാണോ മെസ്സിയാണോ കൂടുതൽ ഇഷ്ടം? ഉപ്പയാണോ മെസ്സിയാണോ കൂടുതൽ ഇഷ്ടം? മെസ്സിനെയാണ് ഇഷ്ടം കേട്ടോ. മെസ്സിനാണ് മെസ്സിയാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ രേഷ്മ, ഇവിടെ ഇവിടെ പുറകിൽ എന്താ ഒരുപാട് ആളുകൾ, ലോകകപ്പൊക്കെ ഒരുപാട് കണ്ട ആളുകൾ ഇവിടെ ഉണ്ട്. ഇത്തവണത്തെ ഒരു ഒരു എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഖത്തർ ലോകകപ്പ് മുന്നോട്ട് പോകുമ്പോൾ ആര് കപ്പ് നേടും? ബ്രസീൽ കപ്പ് നേടിയിരിക്കും. നെയ്മർ കളിക്കും, ബ്രസീൽ ലോകകപ്പ് നേടിയിരിക്കും. ഞാൻ ഈ മഞ്ഞ ജേഴ്സി ഇല്ലാത്തോണ്ട് ചോദിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ മഹേഷേ, ഈ വേൾഡ് കപ്പ് തുടങ്ങിയിട്ട് എത്ര ദിവസമായി, ഇടയ്ക്ക് ജേഴ്സി ഒന്ന് അലക്കണ്ടേ? അപ്പോൾ വാശി ഇട്ടൂടേ? ഒരു കുഞ്ഞ് ആരാധകനുണ്ട് അവിടെ. ഹായ്. അവിടെ ഒരുപാട് സ്ത്രീകൾ ആ ചേച്ചിമാരൊക്കെ അവിടെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട്. റൊണാൾഡോ ആ ചേച്ചിയെ വിളിച്ച, ആ ചേച്ചിയെ വിളിച്ച, ആ ചേച്ചിയെ, ആ ചേച്ചിയെ വിളിച്ച. ഷെതീർ നമ്മുടെ ക്യാമറ ഫ്രെയിമിലേക്ക്. അതെ, ഒരു വലിയ കൈയ്യടി കൊടുത്ത. ഓക്കെ ചേച്ചിയുടെ പേരെന്താ? പുഷ്പ. പുഷ്പ ചേച്ചിക്ക് എന്താ റൊണാൾഡോനെ ഇത്ര ഇഷ്ടം? അങ്ങനെ ചോദിച്ചേ എനിക്ക് ഫുട്ബോളിനെ കുറിച്ചൊന്നും ഒരുപാട് അറിഞ്ഞു. എന്നാലും നമുക്ക് ഒരു ഇഷ്ടം ഉണ്ടല്ലോ. എനിക്ക് റൊണാൾഡോയുടെ കളി ഭയങ്കര ഇഷ്ടം, ഞാൻ പോർച്ചുഗൽ കപ്പ് അടിക്കും. ഇത്തവണ പോർച്ചുഗൽ അടിക്കണം. അപ്പോ കടുത്ത സി ആർ സെവൻ ആരാധികയായ പുഷ്പ ചേച്ചി, ഇതുപോലെ അവിടെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോ? രേഷ്മ, ഈ നാടിന്റെ ആവേശം കണ്ടിട്ടേ നമുക്ക് കാല് നിലത്തുറക്കുന്നില്ല എന്നുള്ളത്. എന്തൊക്കെ മനുഷ്യന്മാരടുത്ത് നോക്കിയാ എന്തൊരു സന്തോഷമുള്ള. നിങ്ങൾ അങ്ങ് ആഘോഷിക്കുക, നമ്മളെ ലോകകപ്പ് അങ്ങ് ഈ കഴിയുന്നവരെ അങ്ങ് ആഘോഷിക്കും. ഞങ്ങളൊരു ഒരു ഒരു മത്സരം ഞങ്ങൾ പറഞ്ഞു തരാം, അതിന് നന്നായി കമന്ററി പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അതെ, ഒരു അർജന്റീന ബ്രസീൽ മത്സരം നടക്കുകയാണ്, അപ്പൊ നിങ്ങൾക്ക് കമന്ററി പറയാൻ കിട്ടുന്ന സുവർണ അവസരമാണ്. രേഷ്മ, ഇവിടെ ബ്രസീലിന്റെ കുറച്ച് ചേട്ടൻ മരുന്ന് വന്നേ. ചേട്ടൻ എന്നെ കണ്ടത് ഓടുക. ഈ മത്സരം പുരോഗമിക്കുമ്പോഴേ ഞാൻ പ്രകാശ് സാറിനോട് ഒരു ചോദ്യം, നമ്മൾ ഈ മത്സരം പുരോഗമിക്കുമ്പോൾ ആർക്കാണ് സാധ്യത കൽപ്പിക്കുന്നത്, എന്തുകൊണ്ടാണത്? ഇപ്പോഴത്തെ ഈ നിലവിലുള്ള ഈ സാധ്യത നോക്കുകയാണെങ്കിൽ പോർച്ചുഗലിനും ബ്രസീലിനും തന്നെയാണ്. കാരണം ഇപ്പൊ ഒരേ സ്റ്റാൻഡേർഡ് നിലനിർത്തി അവർ കളിക്കുന്നുണ്ട്. അർജന്റീന എന്തായാലും അവരുടെ ആ കഴിവിന്റെ പരമാവധി എത്തിയിട്ടില്ല. കാരണം ആദ്യ മത്സരം അവർ തോൽവിയിലൂടെ തുടങ്ങിയത് കൊണ്ട് അവർക്ക് മറ്റു മത്സരങ്ങളിൽ അവർക്ക് പ്രയാസങ്ങളാണ്. കാരണം ജയിച്ചാലേ പറ്റുള്ളൂ, ഈ സമനില കൊണ്ട് മാത്രം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മത്സരമാകുമ്പോൾ വിജയിച്ചേ പറ്റുള്ളൂ. അത് പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും വെയിറ്റ് കൊടുത്ത ഒരു ടീമാണ് അർജന്റീന എന്ന് പറയുന്നത്. മെസ്സിക്ക് വേണ്ടി ഇത്രയും ആൾക്കാർ, ഈ ആരോ പറഞ്ഞാൽ ഇന്ത്യയിലെ ഈ കേരളത്തിലുള്ള ഇത്രയും പേര് അയാളുടെ പിന്നാലെ ഉണ്ട്. കൂടുതൽ ജനങ്ങൾ മെസ്സിക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും.
റോഡ് കിക്ക് ഫുട്ബോൾ ആവേശവുമായി പൂജപ്പുരയിൽ തുടരുകയാണ്. നമ്മൾ തുടക്കത്തിലെ പറഞ്ഞു, ഇവിടുത്തെ റോളർ സ്കേറ്റിംഗ് ടീമിന്റെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ടീം പൂജപ്പുര അതിന്റെ ഇത്രയും കുഞ്ഞുങ്ങളെ ഇവിടെ നിർത്തി അവരെ കോച്ച് സന്തോഷ് സാറ്, സന്തോഷ് സാറേ സന്തോഷ് സാർ, എങ്ങനെയുണ്ട് പരിശീലനം ഒക്കെ? എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പരിശീലനം ഒക്കെ നടക്കുന്നുണ്ട്. കുട്ടികളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട് എല്ലാം. റൊണാൾഡോ നമുക്ക് ഏറ്റവും വലുതായിട്ട് റൊണാൾഡോയ്ക്ക് കുറച്ച് ഫാൻസ് കൂടുതലല്ലേ? അതെ, ഫാൻസ് കൂടുതല. എന്താ എന്താ ഇതിന്റെ രഹസ്യം? അതിന്റെ രഹസ്യം അവര് ഞങ്ങളെ പൂജപ്പുരക്കാര് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആ രഹസ്യം പിന്നെ അറിയിക്കാം, എന്നിട്ട് അറിയിക്കാം. ഒരു ദിവസം പൂജപ്പുരയിൽ കൂടെ സാറിന്റെ സന്തോഷ് സാറല്ലേ, സന്തോഷ് സാർ ഇങ്ങനെ നടന്നു നടന്നു പോവാം. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് റൊണാൾഡോ ഇങ്ങനെ പെട്ടെന്ന് റൊണാൾഡോ രാവിലെ ഇങ്ങനെ നടക്കാറിറങ്ങിയത്. അപ്പൊ റൊണാൾഡോ അവിടെ നിൽക്കുക. ഇവിടെ ഞങ്ങളുടെ റിങ്കില് ഇവിടെ സ്കേറ്റ് റിങ്കില് കൊണ്ടുവന്നിട്ട് വലിയൊരു സ്വീകരണവും കൊടുത്ത് അദ്ദേഹത്തെ എതിരേറ്റ്. നമുക്ക് ഒരു ചെറിയ മത്സരത്തിലേക്ക് പോവാം. പ്രകാശ് സാർ ഇതിൽ പങ്കെടുക്കരുത് എന്നാണ് പറയാനുള്ളത്, കാരണം സാറിന്റെ അത്ര അറിവ് ഫുട്ബോളിൽ അധികം ആർക്കും ഉണ്ടാവില്ല. കുറച്ച് ചോദ്യങ്ങൾ വളരെ എളുപ്പമാണ്, ഉത്തരം അറിയുന്നവർ കൈപൊക്കി മുന്നോട്ട് വന്ന ഉത്തരം പറയാം. തുടങ്ങാം. 1994 ലോകകപ്പിൽ, ആ ലോകകപ്പിൽ ഫൈനൽ മത്സരത്തിൽ കിക്ക് പുറത്തേക്കടിച്ച് ദുരന്ത നായകനായ ഇറ്റാലിയൻ താരം ആര്? രണ്ടുപേര് കൈവക്കും, രണ്ടാളും പോരും. റോബർട്ടോ ബാജിയോ. ആ മത്സരം കണ്ട ആളുകൾ ഇവിടെ ഉണ്ടാവോ? അല്ലേ, ഇറ്റാലിയൻ ഗോൾ കീപ്പർ ജിയാൻ ലൂക്ക പഗ്ലിയുക്ക ആയിരുന്നു. ബ്രസീലിന്റെ ഗോൾ കീപ്പർ ടഫറേൽ ആയിരുന്നു. പക്ഷെ ടഫറേലിന്റെ തലക്ക് മേലെ ക്രോസ് ബാറിന് മേലെ പുറത്തേക്ക് പോയി. യെസ്, ഒരു വലിയ കൈയടി കൊടുത്തേ. ഒരു ചെറിയ സമ്മാനം റമീസ് കൈമ റൈസ് നൽകുന്ന ഒരു സമ്മാനം. അതോടൊപ്പം തന്നെ രേഷ്മ, പ്രകാശ് സാർ മൈജി നൽകുന്ന മറ്റൊരു സമ്മാനം. ഇനി അടുത്ത ചോദ്യം, 2010 സ്പെയിൻ ലോകകപ്പ് നേടിയപ്പോൾ ആരാണ് ഗോൾ സ്കോർ ചെയ്തത്? ഇവിടെയാണ് ആദ്യം കൈപൊക്കിയത്. ഇവിടെയാണ് ആദ്യം കൈപൊക്കിയത്. ഉത്തരവാദി ഒരു നല്ല കൈയടി കൊടുത്തേ. ഒറ്റ ചോദ്യം കൂടെ, 2014 അർജന്റീനയുടെ ഉള്ളു പൊള്ളിച്ച് ഗോൾ നേടി. ഞാൻ ചോദ്യം മുഴുപ്പിക്കുന്നില്ല, ഉത്തരം സമ്മാനം കൊടുത്തേക്കാം. മുന്നോട്ട് വന്നോളൂ, ആരാണ് ഉത്തരം? ചോദ്യം എന്താണ്? ഫൈനലിൽ ഒരു ഗോളിലും അർജന്റീനയെ പരാജയപ്പെടുത്തിയ താരത്തിന്റെ പേരല്ലേ മാരിയോ ഗോട്സ്? രേഷ്മ, പൂജപ്പുരയിലെ ഫുട്ബോൾ വിശേഷങ്ങൾ കുറച്ചുകൂടെ നമുക്ക് അറിയാനുണ്ട്, അവരുടെ ഭാവി സ്വപ്നങ്ങളെ കുറിച്ച് അറിയാനുണ്ട്. എന്തൊക്കെയാണ് ഇനി നമ്മൾ പൂജപ്പുരയിൽ ഇവിടുത്തെ ഫുട്ബോൾ ആരാധകർ പ്ലാൻ ചെയ്യുന്നത്? ഇത് വേൾഡ് കപ്പ് തുടങ്ങുന്നതിന്റെ അനുബന്ധിച്ച് 20 നമ്മൾ അർജന്റീന ബ്രസീൽ ഒരു സൗഹൃദ മത്സരമൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഇതോ കാണുന്ന അവിടെ ഒരു വലിയ ബിഗ് സ്ക്രീൻ നമ്മൾ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കൊച്ചുകുട്ടികളുടെ എല്ലാ ദിവസവും നമ്മൾ കളി വെക്കുന്നുണ്ട് അവിടെ. അതിൽ പിന്നെ കൊച്ചുകുട്ടികളുടെ ഒരു പ്രദർശന മത്സരം വെക്കുന്നുണ്ട് പോർച്ചുഗലില് അർജന്റീന. അത് കഴിഞ്ഞ് അടുത്ത മാസം തൊട്ട് എഫ് സി പൂജപ്പുരയുടെ കീഴിൽ കൊച്ചുകുട്ടികളുടെ ക്യാമ്പ് ആരംഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഭാവി പരിപാടി. ഈ ബിഗ് സ്ക്രീൻ നമ്മൾ കേട്ടിട്ടുള്ളൂ, പക്ഷേ യഥാർത്ഥ ബിഗ് സ്ക്രീൻ ഇവിടെ വന്നപ്പോൾ കണ്ടത്. മാത്രമല്ല, ഈ സൈഡിലൂടെ മുഴുവൻ ലോക താരങ്ങളുടെ ചിത്രങ്ങളാണ്. രണ്ട് വശത്ത് ഒന്ന് സുനിൽ ഛേത്രിയുടെ ചിത്രവും ഉണ്ട്, ഒന്ന് ഐ എം വിജയന്റെ ചിത്രവും. വളരെ അഭിമാനകരമായ ഒരു മലബാറല്ല മക്കളെ, മലബാറല്ല മലബാറിന്റെ ചിലപ്പം വെള്ളിയോ അല്ലെങ്കിൽ അല്ലേ അതിലേക്ക് മാറും.
പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഐ എം വിജയൻ, സുനിൽ ഛേത്രി, കാരണം ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ് നമ്മുടെ നെഞ്ചില്. ഇന്ത്യ വേൾഡ് കപ്പ് കളിച്ചില്ലെങ്കിൽ അവര് നമ്മുടെ നെഞ്ചിലാണ്. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള ആ നെഞ്ചിലെത്തി ആളി ആളി എന്നെങ്കിലും ഇന്ത്യ നമ്മുടെ നീല ജേഴ്സിയിൽ കളിക്കട്ടെ അല്ലേ സാർ? നിശ്ചയമായിട്ടും നിങ്ങൾ പറഞ്ഞു മലബാറിലല്ല, മലബാറിൽ കളിച്ചവർ കളിക്കുന്നത് തിരുവനന്തപുരത്താണ്. എസ് ബി ഐ, ഇതെല്ലാം എസ് ബി ടി ആയിരുന്നു, ഇപ്പൊ എസ് ബി ഐ. ഈ ടീമുകളെല്ലാം നിലനിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പൊ നമുക്കേ ഈ ഫുട്ബോളിന്റെ വിശേഷങ്ങൾ പറയുമ്പോ ഒരു കമന്റ് കേൾക്കാതെ ഒരു സുഖമില്ല നമുക്ക്. ആരാണ് അർജന്റീനയുടെ ഒരു ആരാധകനായ ഒരു ചേട്ടൻ ഇവിടെ, എന്താ ചേട്ടൻ പേരെന്താ? എന്റെ പേര് ബിജു. ബിജു കടുത്ത അർജന്റീനയുടെ ആരാധകനാണ്, കടുത്ത ആരാധകനാണ്. ഓക്കെ, എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം മഹേഷെ, ബ്രസീലും അർജന്റീനയും കൂടെ കളിക്കട്ടെ. യെസ്, ഫൈനൽ ആയിക്കോട്ടെ. യെസ്, ഇങ്ങോട്ട് നീ മുന്നോട്ട് വന്നോളൂ. അപ്പോ ആരാണ് ഗോൾ അടിക്കാൻ പോകുന്നത്? ഗോൾ അടിക്കാൻ പോകുന്നത് മെസ്സി ആണ്. മത്സരം അതിന്റെ ഇഞ്ചുറി ടൈമിലേക്ക് കടന്നിരിക്കുകയാണ്. ഖത്തർ ലോകകപ്പിന്റെ 2022 ലോകകപ്പ് ലുസൈൽ സ്റ്റേഡിയത്തിൽ ഒക്കെ അവസാന നിമിഷം മെസ്സിയുടെ കാലിൽ പന്തുണ്ട്. അത് മനോഹരമായ നല്ലൊരു കിക്കാണ് മെസ്സി ഗോൾ അടിച്ചിരിക്കുന്നത്. നന്നായി ബിരിയാണി വെക്കുമല്ലോ. കപ്പും കൊണ്ട് പോയി, നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ കപ്പും കൊണ്ട് പോയ ഒരു അവസരം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ വിട്ടു കൊടുക്കില്ല അർജന്റീനക്ക് ഞങ്ങള് കപ്പ്. തുടങ്ങാം. അർജന്റീനയുടെ മത്സരം ആയിക്കോട്ടെ. മത്സരം അങ്ങനെ പുരോഗമിച്ചു വരികയാണ്. ബ്രസീലിന്റെ കാലിലാണ് ഇപ്പൊ പന്ത്. വലത് വിങ്ങിലൂടെ ഡാനിലോ അതാ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡാനിലൊക്കെ ഒപ്പം തന്നെ നെയ്മറിനെ ലാക്കാക്കിക്കൊണ്ട് ആ പാസ് അതാ മുന്നിലേക്ക് വളഞ്ഞ ഒരു ഫ്രീ കിക്ക് കറങ്ങി വരികയാണ്. അതാ മനോഹരമായ ഒരു ഹെഡർ ഗോൾ പോസ്റ്റിനെ വലത്തെ മൂലേ കയറിയിരിക്കുന്നു. ഈ സമയത്ത് 1-0 ബ്രസീൽ മുന്നിട്ട് നിൽക്കുകയാണ്. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം. അതാ മനോഹരമായ ഒരു ഗോളിലൂടെ ബ്രസീൽ മുന്നിട്ടിരിക്കുകയാണ്. മത്സരം അവസാനിച്ചിരിക്കുന്നു. ബ്രസീൽ 1-0 വിജയിച്ചിരിക്കുന്നു. ചേട്ടൻ പോലെ വീണ്ടും വീണ്ടും സമ്മാനം കൊണ്ടുപോവാണ്. മൈജി നൽകുന്ന ഒരു സമ്മാനം കൂടി ചേട്ടൻ കൊണ്ടുപോവാണ്. നമുക്ക് നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഒരുപാട് സന്തോഷത്തോടെയാണ് റോഡ് കിക്ക് പൂജപ്പുരക്കാരെ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. കാരണം കേരളത്തിലെ ഏറ്റവും നല്ല ആരാധക കൂട്ടമുള്ള സ്ഥലങ്ങളിൽ ഒന്ന് പൂജപ്പുരയാണ്. പൂജപ്പുരയാണ്. പൂജപ്പുരയാണ്.